അങ്ങനെ ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശ് നാണം കെട്ടു. ഇന്ത്യയുടെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുപോലത്തെ ബൗളിംഗ് പ്രകടനമാണ് ഇന്ത്യ ഇന്ന് കാഴ്ചവെച്ചത്. ബാറ്റിംഗിലും ഇന്ത്യ തകർത്തടിച്ചു. ഇന്ന് ഇന്ത്യക്കെതിരെ തോറ്റ ശേഷം ബംഗ്ലാദേശ് ക്യാപ്റ്റൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 182 റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. പിന്നീട് അവർക്ക് സെക്കൻഡ് ബാറ്റിംഗിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി തോറ്റ ശേഷം ബംഗ്ലാദേശ് ക്യാപ്റ്റൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഇന്ത്യക്കെതിരെ ജയിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യ മികച്ച ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. ഞങ്ങൾക്ക് ഇന്ന് പിഴച്ചത് ബാറ്റിംഗിലാണ്. ശരിയായ രീതിയിൽ ഞങ്ങൾ ബാറ്റ് ചെയ്തില്ല. ഈ പിച്ചിൽ ഞങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യൻ താരങ്ങൾ വളരെ ഈസി ആയിട്ടാണ് കളിക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പിച്ചിലെ ഞങ്ങളുടെ കളി രീതി തെറ്റാണ്. അത് ഞങ്ങൾ അടുത്ത പ്രാവശ്യം മാറ്റും. ഞങ്ങൾക്ക് ഇന്നത്തെ മാച്ചിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യയാണ് എതിരാളികൾ. അവർക്കെതിരെ ജയിക്കാൻ ഈസിയല്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഒരുപാട് മികച്ച താരങ്ങൾ അവർക്കുണ്ട്. സഞ്ജു പാണ്ഡ്യ, ഋഷഭ് പന്ത് തുടങ്ങി IPL മികച്ച കളി കാഴ്ചവെക്കുന്നവർ അവരുടെ ടീമിലുണ്ട്. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്കിന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി പരിഹരിച്ച് അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചുവരുമെന്ന് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ആദ്യ സന്നാഹ മത്സരത്തിൽ തന്നെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. പക്ഷേ സഞ്ജു ഫോമാകാത്തതിൽ മലയാളികൾ നിരാശയിലാണ്. പക്ഷേ ഇത് സന്നാഹ മത്സരമാണ്, ശരിക്കുള്ള മാച്ചിൽ ഇങ്ങനെ ആയിരിക്കില്ല. ഇന്നത്തെ സഞ്ജുവിന്റെ LB ഔട്ടല്ലെന്നാണ് ആരാധകർ പറയുന്നത്. DRS ഇല്ലാത്തതുകൊണ്ടാണ് സഞ്ജുവിനെ അത് വിളിക്കാൻ സാധിക്കാഞ്ഞത്. ഇന്നത്തേതൊരു ട്രയൽ മാച്ച് മാത്രമാണ്. ശരിക്കുമുള്ള വേൾഡ് കപ്പിൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിനെ ഓപ്പണിംഗ് ഇറക്കിയത് ശരിയായ രീതിയാണ്. സഞ്ജുവും രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അയർലൻഡുമായിട്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ മാച്ച്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.